തിരുവനന്തപുരം കരമന കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഗുണ്ടകൾക്കെതിരെ ഓപ്പറേഷൻ ആഗ് നടപടി പുനരാരംഭിച്ചത് ഗുണ്ടകൾക്ക് വിരിച്ച വലയിൽ ഡിവൈഎസ്പി തന്നെ കുടുങ്ങിയതിൻ്റെ ഞെട്ടലിലാണ് കേരള പോലീസ് അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഗുണ്ടകൾക്കെതിരെ വ്യാപക നടപടിയെടുത്തെന്ന് നാളെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കേമത്തം പറയാമായിരുന്നു നാളെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലീസ് മേധാവിക്ക് തല കുമ്പിട്ടിരിക്കേണ്ടി വരും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്ന് പ്രതിപക്ഷമടക്കം അടക്കം ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നാളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് അതിൽ അങ്കമാലി സംഭവം വിവരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നന്നേ വിയർപ്പൊഴുക്കേണ്ടി വരും മാധ്യമങ്ങളിൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം കളങ്കിതർക്കെതിരെ ധൃതിയിൽ നടപടിയുണ്ടായതും അതുകൊണ്ടുതന്നെ പോലീസ് ഗുണ്ടാബന്ധത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല അങ്കമാലിയിലേത് ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ഡിവൈഎസ്പിമാരടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ തൊപ്പിതെറിച്ചിരുന്നു തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശിന്റെയും മറ്റൊരു സംഘത്തിന്റെയും കുടിപ്പക പറഞ്ഞു തീർക്കാൻ ഇടപെട്ടത് തലസ്ഥാനത്തെ രണ്ട് പ്രമുഖ ഡിവൈഎസ്പിമാരാണ് ഈ ഉദ്യോഗസ്ഥരിലൊരാളുടെ മകളുടെ ആഘോഷത്തിന്റെ അണിയറ പ്രവർത്തകരും ഗുണ്ടകളായിരുന്നു രണ്ട് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു ഗുണ്ടാ പേരിൽ തിരുവനന്തപുരം സിറ്റിയിലെ സി എ അടക്കം മൂന്നുപേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു മണൽ മാഫിയ ബന്ധത്തിന്റെ പേരിൽ കണ്ണൂരിൽ ഏഴ് പോലീസുകാരാണ് നടപടി നേരിട്ടത് മണൽക്കടത്ത് സംഘത്തിന് വിവരം ചോർത്തിയതിനാണ് നടപടി തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാരെ ഗുണ്ടാബന്ധത്തിൽ സ്റ്റേഷനിൽ നിന്ന് നീക്കി പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവും നടപടിക്കിരയായി ഗുണ്ടാ മാഫിയ ബന്ധത്തിൽ തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒടക്കം മുഴുവൻ പോലീസുകാരെയും സ്ഥലം മാറ്റിയത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം നവംബറിൽ ഡി ജി പി വിളിച്ച യോഗത്തിൽ ചില എസ് പിമാർ വിലപിച്ചത് പോലീസ് ഗുണ്ടാബന്ധം കാരണം നടപടിയെടുക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ടാൽ പോലും ഗുണ്ടാബന്ധങ്ങളിൽ നിന്ന് പിന്മാറാൻ ചില ഉദ്യോഗസ്ഥർ തയ്യാറല്ല അതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് കണ്ടത് നാളെ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷമെങ്കിലും പോലീസ് സേനയിൽ ഉടച്ചുവാർക്കൽ ഉണ്ടാകുമോ എന്നാണ് അറിയാനുള്ളത് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം